അസ്സാമലൈക്കും വഹമ്മി ബിസ്മില്ലാഹി ബിസ്മിലായിഹ് റഹീം മുഹമ്മദ് അലഹദർബിമീൻ പറഞ്ഞു ഖൈറു ഷംസു യൗമുൽ സൂര്യനുദിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് എന്ന് ദിവസങ്ങളിൽ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ ദിവസമാകുന്നു ആഴ്ചയിൽ ജുമഴ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസം ഈ ദിവസത്തെ ഒരല്പം ശ്രദ്ധ നൽകിയാൽ ഒരുപാട് പുണ്യങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്ന ദിവസമായാണ് റസൂൽ സലഹു അലൈഹി വസ്ലം പഠിപ്പിച്ചത് നാം ഓരോരുത്തരും നിരന്തരമോ അതില്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ ചെയ്യാറുള്ള ഒരു കാര്യം അത് പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ഈ ദിവസത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ധാരാളം പുണ്യം കരസ്ഥമാക്കാൻ കഴിയും റസൂർ സലാഹു അലൈഹു വസല്ലമ ഒരു ഹദീസിൽ പഠിപ്പിക്കുന്ന ഏഴ് സുന്നച്ചകൾ വെള്ളിയാഴ്ച ദിവസത്തിലെ ഏഴ് സുന്നച്ചകൾ അതിൻ്റെ പുണ്യവും നമുക്ക് കാണാം ഇമാം അബൂദാവൂർ ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂൽ സുലല്ലാഹു അലൈഹി വസലമ പഠിപ്പിക്കുന്നത് മനി മണി ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം കുളിക്കുകയും വലബിസമിന്നിഹി എന്നിട്ടവന് ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുകയും വമസ്സമിൻ തുയിബിൻ ഇൻകാനഇൻഡു അവൻ്റെ പക്കൽ ഉണ്ടെങ്കിൽ അവൻ പുരുഷനാണെങ്കിൽ സുഗന്ധം പൂശുകയും ഹും എന്നിട്ട് ജുമാ നമസ്കാരത്തിനായി പള്ളിയിലേക്ക് എത്തുകയും ഫലം യത്തന്നാസ് ജനങ്ങളുടെ ആളുകളുടെ തോള് ചാടിക്കടന്ന് പോകാതിരിക്കുകയും ഫും മാ എന്നിട്ട് അള്ളാഹു അവന് നിശ്ചയിച്ച നമസ്കാരം നമസ്കാരം നമസ്കരിക്കുകയും ചെയ്തു ഇമാം പുറപ്പെട്ടത് മുതൽ നമസ്കാരം കഴിയുന്നതുവരെ ഉള്ള സമയം കൃത്യമായി സംസാരിക്കാതെ മൗനം അവലംബിച്ചിരിക്കുകയും ചെയ്താൽ ഈ പ്രവർത്തനങ്ങൾ അവനും അവന് മുൻകഴിഞ്ഞ ചുമഴ ദിവസം വെള്ളിയാഴ്ചക്കും ഇടയിലുള്ള പാപങ്ങൾക്കുള്ള പരിഹാരമാണ് എന്ന് റസൂൽ സുല്ലാഹ് അലൈഹി വസ്സലം പഠിപ്പിക്കുന്നു പ്രിയം നിറഞ്ഞ വിശ്വാസികളെ വിശ്വാസിനികളെ നമ്മളുടെ ഒരാഴ്ചകൾക്കിടയിലുള്ള പാപങ്ങൾ പുറത്തു ലഭിക്കാനുള്ള കാര്യങ്ങളായിട്ടാണ് റസൂ സുലാ അലൈഹി വസ്ലം പഠിപ്പിക്കുന്നത് ഏഴു കാര്യങ്ങളാണ് ഇവിടെ ശ്രദ്ധിക്കാനായി പഠിപ്പിച്ചത് ഒന്നാമത്തത് വെള്ളിയാഴ്ച ദിവസം കുളിക്കുക എന്നുള്ളതാണ് വെള്ളിയാഴ്ച ദിവസത്തെ കുളിയെ റസൂൽ സല്ലാ അലൈഹി സ്വലാമെ പഠിപ്പിച്ചത് ജനാഭത്തുകാരൻ എങ്ങനെയാണോ കുളിക്കുന്നത് അതേ രൂപത്തിൽ ഒരു സ്ത്രീ ഹൈത കഴിഞ്ഞാൽ പുരുഷന്റെ ജനാഭത്ത് കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണോ കുളിക്കാറുള്ളത് ആ കുളിയുടെ രൂപത്തിൽ വെള്ളിയാഴ്ച കുളിക്കണമെന്ന് പ്രവാചകൻ സല്ലാ അലലൈസ് വല്ല മറ്റു ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു രണ്ടാമത്തെ വിഷയം ബിഹി അവനുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു വസ്ത്രം ധരിച്ചിട്ടല്ല ജുമാഴക്ക് പള്ളിയിലേക്ക് എത്തേണ്ടത് തനിക്കുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ജുമാ നമസ്കാരത്തിന് മാത്രമായി ഒരു വസ്ത്രം മാറ്റി വയ്ക്കുകയാണെങ്കിൽ പോലും അതുത്തമമായ കാര്യമാണ് എന്ന് മുൻഗാമികളുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മൂന്നാമത്തത് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ടത് വമസ്സം ഇൻതുയിബിൻ ഇൻകാന ഇന്തഹു കയ്യിലുണ്ടെങ്കിൽ നല്ല സുഗന്ധം പൂശിക്കൊണ്ടായിരിക്കണം പള്ളിയിലേക്ക് വരേണ്ടത് ഏതെങ്കിലും ഒരു വസ്ത്രം മോശപ്പെട്ട രൂപത്തിലും ദുർഗന്ധം വമിക്കുന്ന രൂപത്തിലേക്കല്ല പള്ളിയിലേക്ക് എത്തേണ്ടത് പിന്നീട് അത്തൽ ജുമ എന്നിട്ട് ജുമാ നമസ്കാരത്തിനായിക്കൊണ്ട് വരിക എന്നതാണ് നാലാമത്തെ വിഷയം ആ ജുമ്പോൾ പള്ളിയിലേക്ക് വന്ന് ആളുകളുടെ തോള് ചാടിക്കിടക്കാത്ത രൂപത്തിൽ അവൻ വന്നിരിക്കേണ്ടതുണ്ട് അവിടെ പള്ളിയിലിരിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പിന്നീട് വരുന്നവർക്ക് തോള് ചാടിക്കിടക്കേണ്ടതില്ലാത്ത രൂപത്തിൽ ഏറ്റവും മുമ്പിൽ തന്നെ വന്നിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനുശേഷം തഹിയത്ത് നമസ്കരിക്കുകയും ഏഴാമതായി ഹത്തീബ് ജുമ ഹുത്തുബ തുടങ്ങിയതു മുതൽ നമസ്കാരം കഴിയുന്നതുവരെ സംസാരിക്കാതെ മൊബൈൽ ഫോണുകളിൽ അശ്രദ്ധമാകാതെ ആളുകളോട് സംസാരിക്കാതെ കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുകയും ചെയ്താൽ ഈ കാര്യങ്ങൾ ഏഴും ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞ രണ്ടു വെള്ളിയാഴ്ചകൾക്കിടയിലുള്ള പാപങ്ങൾ പുറത്തു ലഭിക്കുമെന്ന് റസൂർ സുല്ലാഹുസനെ പഠിപ്പിക്കുന്നു ചെറിയ ശ്രദ്ധ കൊണ്ട് വലിയ പുണ്യം കരസ്ഥമാക്കാൻ കഴിയുന്ന വെള്ളിയാഴ്ച ദിവസയിലെ ഈ സുന്നച്ചകൾ നാം ശീലമാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്